കോർപ്പറേഷന്റെ നിയന്ത്രണത്തിലുള്ള തങ്ങൾ കുഞ്ഞ് മുസ്ലിയാർ പാർക്ക് കാടുകയറി നശിക്കുന്നു. പാർക്ക് സംരക്ഷിക്കാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കൊല്ലം ആശ്രാമം ട്രാഫിക് സ്റ്റേഷന് സമീപമാണ് 2019 തങ്ങൾ കുഞ്ഞ് മുസ്ലിയാർ പാർക്ക് പ്രവർത്തനം ആരംഭിച്ചത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീനാണ് പാർക്കിന്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചത്. സ്ത്രീ സൗഹാർദ്ദ പാർക്ക് എന്ന ബോർഡും കോർപ്പറേഷൻ സ്ഥാപിച്ചിരുന്നു. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായിരുന്നു പാർക്ക് നിർമ്മിച്ചത്. നിത്യേന നിരവധി സന്ദർശകർ പാർക്കിൽ രാവിലെയും വൈകുന്നേരങ്ങളിലും എത്തിയിരുന്നു. സവാരിക്കാരും കൂടുതലായി പാർക്കിനെ ആശ്രയിച്ചിരുന്നു. എന്നാൽ കൊറോണയെ തുടർന്ന് അടച്ചിട്ട പാർക്ക് കൊറോണയ്ക്ക് ശേഷം കുറച്ചുനാൾ പ്രവർത്തിച്ചെങ്കിലും പിന്നീട് പൂട്ടുവീഴുകയായിരുന്നു. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയ്ക്കും കൊല്ലം ജില്ലയിലെ കശുവണ്ടി മേഖലയ്ക്കും സമഗ്ര സംഭാവനകൾ നൽകിയ തങ്ങൾ കുഞ്ഞു മുസ്ലിയാറിൻ്റെ പേരിലുള്ള ഒരു പാർക്ക് കൊല്ലം കോർപ്പറേഷൻ അധീനതയിൽ ആശ്രാമത്തിൽ 2019 അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. അദ്ദേഹത്തിൻ്റെ മകൻ ഷാവിൻ മുസ്ലിയാറിൻ്റെ നവതി ആഘോഷവും എല്ലാം നടന്നു. വലിയ പരിപാടിയായി കൊല്ലം ജനത നടത്തിയിരുന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലുള്ള ഒരു പാർക്കിനെ കൊല്ലം കോർപ്പറേഷൻ കാട് കയറി മൂടിക്കിടക്കുന്ന ഒരവസ്ഥയിലാണ്. സത്യം പറഞ്ഞാൽ കൊല്ലം കോർപ്പറേഷനിലെ അധികാരികൾ അദ്ദേഹത്തിനോട് കാണിച്ച കടുത്ത അനാദരവാണ് ആ പാർക്ക് അങ്ങനെ ഇട്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പാർക്ക് സംരക്ഷിക്കാൻ കൊല്ലം കോർപ്പറേഷന് കഴിയുന്നില്ല എങ്കിൽ അത് ആ കുടുംബത്തിന് വിട്ടുകൊടുക്കുക, അല്ലാതെ അദ്ദേഹത്തിൻ്റെ പേര് വെച്ചിട്ട് ആ പേര് പോലും കാട് കയറി ഉൾക്കിടക്കുന്ന ഒരു സാഹചര്യം അദ്ദേഹത്തോടുള്ള കടുത്ത അവഗണനയാണ്. അതിൽ ശക്തമായ പ്രതിഷേധവും രേഖപ്പെടുത്തും. പാർക്ക് കാടുകയറി ഇഴജന്തുക്കളുടെ താവളമായി മാറിയിരിക്കുകയാണ്. നഗരത്തെ സ്വപ്ന നഗരമാക്കാൻ പദ്ധതികൾ ആവിഷ്കരിച്ച കോർപ്പറേഷൻ അധികാരികൾ ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച പാർക്കുകൾ സംരക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ കൊല്ലം.